من لساني يفقه قولي. اللهم علمنا مراسل أمورنا وأعدنا من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. عن عبد الله بن عمرو رضي الله تعالى عنه عن النبي صلى الله عليه وسلم أنه ذكر الصلاة يوما فقال له من حافظ عليها كانت له نورا وبرهانا ونجاة يوم القيامة ومن لم يحافظ عليها لم يكن له نور ولا برهان ولا نجاة يوم القيامة وكان يوم القيامة مع فرعون وقارون وهامان أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. ومن نرجع مؤمنين الله يسعدهم അള്ളാഹു തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്ന തൗഫീഖ് തരുമാറാകട്ടെ. ഹഖായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന്റെ പിടുത്തത്തിലായി കഴിച്ചുകൂട്ടാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തംഗം മുമ്പ് ജമാഅത്തിന്റെ കമ്മിറ്റി അംഗവുമൊക്കെ ആയിരുന്ന ബഷീർ സാഹിബുമാണ് വ്യക്തനാട് ലോഹത്തൽ അദ്ദേഹത്തിന് മോഹത്തുമാറാട്ടം നൽകുമാറാകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഉറപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതന്നെ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നൽകിയതാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ഈ നമസ്കാരത്തെ ഒരു മഴയാറായി ഒരു മാനദണ്ഡമായി കണ്ടിരുന്നു. എന്തിൻ്റെ? ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള ഒരു മാനദണ്ഡമായിട്ടാണ് നമസ്കാരത്തെ സഹാബികൾ കണ്ടിരുന്നത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ്റെ മേൽ സഹാബാക്കൾ കുഫറ് കൊണ്ട് വിധിക്കുമായി. എന്നാൽ ഈ നമസ്കാരത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കിയാൽ രണ്ട് രീതിയിൽ നമസ്കാരത്തെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, നമസ്കാരത്തിന്റെ പേരിൽ മനുഷ്യൻ, നമസ്കാരവുമായി ബന്ധപ്പെട്ട മനുഷ്യനുണ്ടാകുന്ന ആപത്തുകൾ, പരലോകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ച് പറയുന്നു. സൂറത്തുൽ മാഅൂനില്ലാഹ് എന്ന് പറയുന്നു. ഫവൈലുല്ലിൽ മുസല്ലിയിൽ, നിസ്കരിക്കുന്നവർക്ക് നാശം. ഈ ആയത്ത് ചില ആൾക്കാരെങ്കിലും വഴികേടിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളിരിക്കുന്നു, കുറെ തത്വങ്ങളൊക്കെ പറഞ്ഞോണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റും കുറച്ചു പേരുണ്ട് അദ്ദേഹത്തെ കേൾക്കുന്ന. അയാള് പറയുകയാണ്, വൈലുല്ലിൽ മുസല്ലിൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. നിസ്കരിക്കുന്നവർക്ക് നാശം, അതുകൊണ്ട് നിസ്കരിക്കേണ്ട. ഒരാള് എന്ത് വേണമെങ്കിലും മനുഷ്യർക്ക് പറയാൻ പറ്റും. നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം ദീനിൽ സ്വാഭാവികമായും നിർബന്ധപൂർവം അറിയപ്പെട്ടതായതുകൊണ്ട് അതിന് നിഷേധിച്ചാൽ ഒരു മനുഷ്യൻ കാപ്പറായിപ്പോയി.
അതുകൊണ്ടാണ് ശേഖരഗൗരവം വലിയ ഗബ്ബറാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ദീനിൽ നിർബന്ധമായി അറിയപ്പെട്ട കാര്യത്തിൽ നിശ്ചയിച്ചു. അഞ്ചു വക്തല്ല, മൂന്ന് വക്തയുള്ള നാടോ. ഇപ്പോഴും അയാളുടെ അനുയായികളൊക്കെ ഉണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ഇമാം ബുഖാരിയുടെ ചവർ ഹദീസ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഉദ്വാടത്തുണ്ടാവും. ശേഖരന്റെ അനുയായികളാണ്. അതായത് ഖുർആനിൽ അങ്ങനെ ചില പ്രയോഗമുണ്ട്. മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു തആല ഖുർആനിൽ കപട വിശ്വാസികളുടെ നിസ്കാരത്തെയും പരിചയപ്പെടുത്തുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെയും പരിചയപ്പെടുത്തുന്നു. എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അള്ളാഹു പറയുന്നത് നമ്മുടെ നമസ്കാരം കപട വിശ്വാസികളുടെ നിസ്കാരം പോലെ ആകരുത്, നമ്മുടെ നിസ്കാരം യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ നിസ്കാരം പോലെ ആകണം. ഇതിനാണ് അത് പറയുന്നത്. അവിടെ വിശ്വാസികളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ ഖുർആനിലും ഹദീസിലും നോക്കിയാൽ ഒന്ന് ഈ പറഞ്ഞ ആയത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് നാശം. അവരവരുടെ നമസ്കാരത്തെ തൊട്ടും അശ്രദ്ധ. ഒന്ന് അവിടെ വിശ്വാസികളുടെ രീതി അതാണ്, നമസ്കാരത്തിന്റെ വക്തുകളെ അവർ ശ്രദ്ധിക്കത്തില്ല. ഇഷ്ടമുള്ളപ്പോ നിസ്കരിക്കും, അല്ലാതെ നിസ്കരിക്കൂല. സമയത്തിന് തീരെ ഗൗനിക്കുകയില്ല. ഒരിക്കലൊരു സഹാബി ഷാമിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേറെ സഹാബിയെ കാണാൻ വേണ്ടി ചില സഹാബി ചില ആൾക്കാർ ചെന്നു. ഓറ നമസ്കാരം കഴിഞ്ഞിരുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, അസല്ലൈക്കുമുള്ള അസ്ര, അസറിന്റെ ആദ്യത്തെ വക്തായി നിങ്ങൾ അസ്ര നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഞങ്ങൾ യാത്ര കഴിഞ്ഞു വന്ന് ഓറസ്കാരമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തിൽക സലാത്തുൽ മുനാഫിഖീൻ, ആ കപട വിശ്വാസികളുടെ നിസ്കാരത്തെ കുറിച്ച്. അഥവാ അത് കപട വിശ്വാസികളുടെ നിസ്കാരമാണ്. ഏത് യജ്ലിസു വയർഖുബു ശംസ, അസർ നമസ്കാരം അവനിങ്ങനെ ഇരിക്കും, വെറുതെ ഇരിക്കും. സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോക്കിയിരിക്കും. അങ്ങനെ സൂര്യൻ ഇശാന്തിന്റെ രണ്ട് കൊമ്പുകളുടെ ഇടയിലെത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ പറയാനുള്ള കാരണം സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിലും അസ്തമിക്കുന്ന സന്ദർഭത്തിലും ഷെയ്ത്താൻ അതിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യനെ ആരാധിക്കുന്നവരുടെ ആരാധന എനിക്കായിക്കോട്ടെ. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിരോധിച്ചിരിക്കുന്നത്, കറാഹത്താണെന്ന് പറഞ്ഞു. ഷെയ്ത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ട സൂര്യനെ ആരാധിക്കുന്നവർ, സൂര്യനെ പൂജിക്കുന്നവർ, അഗ്നി ആരാധകർ, മജൂസികൾ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് അതെനിക്കാകട്ടെ എന്ന് പിശാചി കട്ടിക്കൊണ്ട് അവിടെ വന്ന് നിൽക്കും. അപ്പൊ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രതീക്ഷിച്ച് നിൽക്കും. ഫനഖറ നഖറത അർബഅ, എന്നിട്ട് അവൻ കോഴി കൊത്തുന്നത് പോലെ നാല് കൊത്തു കൊത്തും. തിൽക സലാത്തുൽ മുനാഫിഖ്, അതാണ് കപട വിശ്വാസികളുടെ നിസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവരുടെ നിസ്കാരത്തിന്റെ ഒരു പ്രശ്നം നമസ്കാരത്തിന്റെ വഖ്തുകളെ ഔഖാത്തുകളെ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. സമയത്ത് നിസ്കരിക്കൂല, സ്ഥിരമായി നമസ്കാരത്തെ പിന്തിച്ച് നിസ്കരിക്കുക, അതൊരു കാപട്യത്തിന്റെ അടയാളമാണ്. സ്ഥിരമായി പിന്തിച്ച് നിസ്കരിക്കുക, ഇത് പുരുഷന്മാരാ പലപ്പോഴും നിസ്കാരമുള്ളവർ പള്ളിയിലെത്തും, സ്ത്രീകൾ വീടുകളിലാണ്. അവരോട് നമ്മൾ പറയണം ഏറ്റവും ശ്രേഷ്ഠമായ അമല് ആദ്യ വക്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് പിന്തിക്കുന്നത് അത് കാപട്യം, കപട വിശ്വാസിയുടെ നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഒരു കാര്യം, ആ നമസ്കാരത്തിൽ അവര് പൂർണമായി മടിയന്മാരും അലസ്തന്മാരും അശ്രദ്ധന്മാരും ആയിരിക്കും. അത് കപട വിശ്വാസികളുടെ അടയാളമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹു വഹുവ ഖാദിഊ വഇദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖാലി. അവിടെ വിശ്വാസികൾ നിസ്കരിക്കാൻ നിന്നാൽ അവരെങ്ങനെയാണ് നിസ്കരിക്കുക? അവർ വളരെ കുറച്ചല്ലാതെ അള്ളാഹുവിനെ ഓർക്കുകയില്ല, മടിയന്മാരായിട്ടായിരിക്കും. വരും നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയ, എന്തോ പ്രയാസമുള്ള കാര്യം പോലെയാണ്, അതവർക്ക് ബുദ്ധിമുട്ടാണ്.
إذا قاموا إلى الصلاة قاموا كسالى يراؤون الناس إن نسكرتال تنن جنغلا كانيكا مندي أنك نسكرتال آن نمسكار تلوال الله هنا بائپڑ وين جنغلا مندي لغنين جوك نسكار تكال نانو تونا مهنو مندي نسكرتال പ്രത്യേകിച്ച് മദീനയുടെ സാഹചര്യത്തിൽ മുസ്ലിമായി അഭിനയിച്ച് ജീവിച്ച ആൾക്കാരാണ്. നിസ്കാരത്തോട് വലിയ പ്രതിബദ്ധതയും അതിനോട് താല്പര്യവും അതിനോട് മനസ്സുകൊണ്ട് ആഗ്രഹമൊന്നുമില്ല. മടിയോടുകൂടി അലസന്മാരായിട്ട് വന്ന് നിസ്കരിക്കും. മൂന്നാമത്തെ അവരുടെ അവസ്ഥ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക. ഞാനിപ്പോ എന്തായാലും പോയില്ലല്ലോ, ആൾക്കാരൊക്കെ എന്ത് പറയും എന്താ ചെയ്യും. നാലാമതായിട്ട് കപടവിശ്വാസികളുടെ നിസ്കാരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, ജമാഅത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ്, ലഖദ് ഹമംതു അൻ ആമറ ബിഅഖറ, ഞാൻ ഉദ്ദേശിക്കുന്നു വിറക് ശേഖരിക്കാൻ വേണ്ടി, എന്നിട്ട് പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെടുകയും നമസ്കരിക്കാൻ വേണ്ടി ആണ് ഏൽപ്പിക്കുകയും ചെയ്തിട്ട് ഈ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാത്ത കപടവിശ്വാസികൾ അവരുടെ വീടുകളോടൊപ്പം കരിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ കപടവിശ്വാസികളെ കുറിച്ചാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ സല്ലൈതും ഫി ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഹല്ലഖു ഫി ബൈതി ലമലത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിസ്കാരമാക്കി ഈ പിന്നിൽ നിൽക്കുന്ന കപടന്മാർ അവരുടെ വീടുകളിൽ നിസ്കരിക്കുന്നത് പോലെ എന്നാൽ നിങ്ങൾ വഴിപഴിച്ചു. ചില ആൾക്കാരുണ്ട് വീട്ടിൽ അങ്ങ് നിസ്കാരമാണ്, വീട്ടിൽ നിസ്കരിക്കണം പറഞ്ഞല്ല, സുന്നത്ത്. സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കാനാണ് പറഞ്ഞത്, അതാണ് ശ്രേഷ്ഠമായ. വീടുകൾ നിങ്ങൾ ഹരിബ് ശൂന്യമാക്കരുത്, ശ്മശാനമാക്കരുത് എന്നൊക്കെ ഹദീസിലുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കാം. പറഞ്ഞ നമസ്കാരം കഴിവുള്ളവർ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഇവിടെ കപടവിശ്വാസികൾ ജമാഅത്തിനെ ശ്രദ്ധിക്കുമായിരുന്നില്ല, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായിട്ട് അങ്ങനെ പറഞ്ഞത്, ജമാഅത്തിനെ ശ്രദ്ധിക്കാൻ. അതുകൊണ്ട് തന്നെ ചില ഇമാമിയുടെ അടുക്കൽ ഫർള് നമസ്കാരം ജമാഅത്തായിട്ടേ സാധുവാകുള്ളൂ, അങ്ങനെ ചില ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഫർള് നമസ്കാരം ശരിയാണെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ട് നിസ്കരിക്കണം. സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിസ്കരിച്ചാൽ മതി, അവര് പള്ളിയിൽ വരണ്ട, വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി. മുഹമ്മദ് സഅദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് വന്നു തങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ പുറകിൽ എന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കാനല്ലേ വന്നത്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സലാത്തുക്കി ഫീ മസ്ജിദി മസ്ജിദി ഖൗമുക്കി ഖൈറുൻ ലക്കി മിൻ സലാത്തുക്കി ഫീ മസ്ജിദി ഹാദ, നിന്റെ സമൂഹത്തിന്റെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിക്കുന്നത് എന്റെ ഈ മസ്ജിദി നബവിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമായതാണ്. സലാത്തുക്കി ഫീ ബൈത്തുക്കി, നിന്റെ വീട്ടിൽ നീ നിസ്കരിക്കുന്നത് നിന്റെ നാട്ടിലെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ്. വസലാത്തുക്കി, നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് വീടിന്റെ പുറത്തുള്ള അതിന്റെ ഹാളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വസലാത്തുക്കി ഫീ മസ്ദഅക്കി, വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് അതിന്റെ വഴിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമായതാണ്. സഹാബിയത്തുകളായ സ്ത്രീകളല്ലേ, അവര് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ തങ്ങൾ വന്നിട്ട് എനിക്ക് ആ നിസ്കരിക്കാനുള്ള സ്ഥലമൊന്നും കാണിച്ചു തരണം. വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. ഹദീസിൽ കാണാൻ കഴിയും അവരവിടെ തന്നെ നമസ്കരിച്ചു, ഇതുവരെ അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരണം വരെ അവരവിടെ നിസ്കരിച്ചു. ഉദ്ധരിക്കുന്നുണ്ട് മാ ബുഖാരിയുടെ മുസ്ലിമിന്റെയും ഷർത്ത് അനുസരിച്ച് സഹിയായ ഹദീസ്. സഹാബാക്കൾക്ക് അങ്ങനെയാണ്, അവരുടെ വികാരം ഒന്ന് വേറെയാണെങ്കിലും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി സഹാബാക്കളോ നബിതങ്ങളോ അല്ലാഹു എന്ന് പറഞ്ഞാൽ അവർ കീഴ്പ്പെടും. നമ്മളിപ്പോ ഒന്നൊരു സ്ത്രീ എടുത്തത് പറഞ്ഞോ നിങ്ങൾ ഒറ്റയ്ക്ക് ഉമ്രയ്ക്ക് പോകണ്ട, ആരെങ്കിലും കേൾക്കും.
പെണ്ണുങ്ങൾക്ക് പോയിട്ട് പറയാം, അവിടെ ചുമ്ര ജോഹം പോലെ മാറമില്ല, ആരാ കേൾക്കുന്നത്, എനിക്ക് അവിടെ പോകണം എന്ന് പറയാം. ആ വികാരമാണ്, ആ മക്കൾ അങ്ങനല്ല. ആ സാബിയത്തായ സ്ത്രീയോട് പറയാണ് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്കരിച്ചാ മതി, എന്റെ പുറകിൽ എന്റെ വള്ളി വന്ന് സ്കരിക്കുന്ന പറയാ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിനെ കണ്ടുപിടിക്കുന്ന ഒരാളുടെ. കാരണം അവര് നാളെ ആഹ്റത്തിന്റെ പ്രതിഫലം കിട്ടുന്ന അള്ളാഹു റസൂലിന്റെ കൽപ്പനയിലല്ലേ, നമ്മുടെ വികാരത്തിലാണോ? ദീൻ എന്ന് പറയുന്ന നമ്മുടെ വികാരവും നമ്മുടെ താല്പര്യമല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ താല്പര്യമാണ്. സ്ത്രീകൾ അവരുടെ വീടിന്റെ ഉള്ളിൽ നമസ്കരിക്കും, പുരുഷന്മാർ ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കുംങ്ങളുടെ സഹാബത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് ആ ഹദീസിൽ കാണാൻ കഴിയും. മദീനയിൽ രോഗികളായ ആൾക്കാർ രണ്ടുപേരുടെ തോളിൽ തൂങ്ങി മസ്ജിദിൽ വന്ന് സഫിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അത്രത്തോളം അവർ ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിച്ചു, രണ്ടുപേരുടെ തോളിൽ തൂങ്ങി ഒന്ന് നിൽക്കും. അതിരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ തൊട്ട് മുമ്പ് നടക്കാൻ കഴിയാത്ത സാഹചര്യം, ആ സന്ദർഭത്തിൽ ഫളിൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ തൂങ്ങിയിട്ട് തങ്ങൾ പള്ളിയിലേക്ക് വന്നു. വയഖത്തു രിജ്രൈ, തങ്ങളുടെ കാലിങ്ങനെ ഒരയുന്നുണ്ടായിരുന്നു, ഉറച്ചു നിൽക്കുന്നു, അങ്ങനെ മസ്ജിദിലേക്ക് വന്നു. സഹാബാക്കളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അന്ധനായ സഹാബി അനുവാദം ചോദിച്ച ഹദീസ് നമുക്കറിയാവുന്ന. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി തആല എഴുതുന്നുണ്ട്, മനുഷ്യരുടെ നമസ്കാരം അഞ്ച് രൂപത്തിലുണ്ട്. നിസ്കാരക്കാരെ നോക്കിയാൽ അഞ്ച് രൂപത്തിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ കാണാം. ഒന്ന്, നമസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വീഴ്ച വരുത്തുന്നയാൾ, അതിന്റെ ഉദൂവിൽ വീഴ്ച വരുത്തും, അതിന്റെ ഫർദ് ശർത്തുകളിൽ വീഴ്ച വരുത്തും, അതിന്റെ സമയങ്ങളിൽ വീഴ്ച വരുത്തും, നിങ്ങൾ നിസ്കരിക്കുന്നയാൾ. രണ്ട്, അതിന്റെ ഉദൂവിലോ ഫർദിലോ ശർത്തിലോ ഒന്നും വീഴ്ച വരുത്തുകയില്ല, അത് പൂർണ്ണമായിട്ട് നിർവഹിക്കും. എന്നാൽ നമസ്കാരത്തിൽ ആദ്യ അവസാനം ഒരു ശ്രദ്ധയുമില്ലാതെ നിസ്കരിക്കുന്നയാൾ, ആദ്യം മുതൽ അവസാനം വരെ അയാൾ വേറെ എന്തെല്ലാം കണക്ക് കാര്യങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കുന്നയാൾ. ഷെയ്ത്താൻ അപ്പോൾ വരുമെന്നാണ് ദിനങ്ങൾ സമ്മാനം പറഞ്ഞത്. ബാങ്ക് കേട്ടാൽ ഷെയ്ത്താൻ ഓടും, പിന്നെ അവൻ തിരിച്ചു വരും. എഖാമത്ത് കേട്ടാൽ അവൻ ഓടും, വീണ്ടും അവൻ തിരിച്ചു വരും. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ പറയും, ഒതുക്കുറുക്കഥ ഒതുക്കുറുക്കഥ, ഇനി ഇന്ന കാര്യം ഓർക്ക്, ആ കാര്യം ഓർക്ക്, ഇക്കാര്യം ഓർക്ക്. ഇതാരും ഒഴിവല്ല കേട്ടോ, എല്ലാരും അങ്ങനെ ഇവിടെ എന്തെല്ലാം ഓർക്കും, ഇതെല്ലാം പഠിക്കും. അപ്പൊ നിസ്കാരം മുഴുവനും ഇങ്ങനെ ഓർത്ത് 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 നിസ്കാരം എങ്ങനെ പൂർത്തിയായി? സ്ഥലം അടിക്കും റഹ്മത്തുള്ള. ഇത് രണ്ടാമത്തെ നമസ്കാരക്കാരാണ്. മൂന്നാമത്തെ നമസ്കാരം, അയാൾ നമസ്കാരത്തിന്റെ ബാഹ്യമായ അവസ്ഥകൾ പൂർത്തിയാക്കി, ഫർളും സ്വത്തും ഒക്കെ ഒതുവെല്ലാം പൂർത്തിയാക്കി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ആ നമസ്കാരത്തിൽ ഇയാൾക്ക് പല ചിന്തകളും വരും, പക്ഷെ ആ ചിന്തകളോട് അയാൾ ജിഹാദ് ചെയ്യുന്നുണ്ട്. നമസ്കാരത്തിലാണ് ആ ചിന്തയെ മാറ്റിവിട്ടിട്ട് നമസ്കാരത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കും. വീണ്ടും ആ ചിന്ത വരും, വീണ്ടും ആ നമസ്കാരത്തിൽ അയാൾ എന്ത് ചെയ്യും? ഒരു ജിഹാദ് ചെയ്യും, ഒരധ്വാനം നടത്തി നമസ്കാരത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നമസ്കാരത്തിന്റെ ആ ശ്രദ്ധയോട് നമസ്കരിക്കുന്ന നാലാമത്തെ ആള് നമസ്കാരത്തിന്റെ ബാഹ്യമായ അതിർവുകളും പൂർത്തിയാക്കി നമസ്കാരത്തിനകത്തുള്ള ആന്തരികമായ ശ്രദ്ധയിൽ തന്നെ സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കുന്ന. അഞ്ചാമത്തെ ആള് ഈ പറയപ്പെട്ട എല്ലാ അവസ്ഥകളും പൂർത്തിയാക്കിയിട്ട് അള്ളാഹുമായിട്ട് ലയിച്ച് ചേർന്ന് നമസ്കരിക്കുന്നയാള്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരം, അതായത് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കുക. ആ നമസ്കാരത്തിലേക്ക് പൂർണ്ണമായിട്ട് ലയിച്ചുള്ള നമസ്കാരം. സഹാബാക്ക നമസ്കാരങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറ്, എന്ത് സംഭവിച്ചാലും എന്തില്ല അവരറിയാം. അതിൽ ആദ്യ താളെ കുറിച്ച് പറഞ്ഞു, ആദ്യ താളാരാണ്? ഉദൂനെ ശ്രദ്ധിച്ചിട്ടില്ല, നമസ്കാരത്തെ ശ്രദ്ധിച്ചിട്ടില്ല, ഫർള് ശർത്തുകൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി അതിന്റെ അദബുകളെ പാലിക്കുന്നില്ല, ഇങ്ങനെ നിസ്കരിക്കുന്നയാൾ നാളെ ആഖിറത്തിൽ കുറ്റക്കാരനാണ്, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവനാണ്, ശിക്ഷാർഹനാണ്, കുറ്റക്കാരൻ. രണ്ടാമത്തെ നിസ്കാരക്കാരൻ, രണ്ടാമത്തെ ആള് ഭാഗ്യമായിട്ടെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം മുഴുവനും മറ്റ് ചിന്തകളിൽ തന്നെ കഴിച്ചു കൂട്ടിയാൽ ഇയാൾ വിചാരണ ചെയ്യപ്പെടുന്നവനാണ് എന്ന് മഹാനവർ
നിസ്കാരത്തെ കുറിച്ച് വിചാരണ ചെയ്യും അയാൾ. സല്ലല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സല, നാളെ ആഖിറത്തിൽ ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയായാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു, അത് പാഴായാൽ ആ മനുഷ്യൻ പരാജയപ്പെട്ടു. ഫഖദ് ഖസറ വഖാബ, നഷ്ടപ്പെട്ടു. അപ്പൊ രണ്ടാമത്തെ ആള് ആഖിറത്തിൽ വിചാരണയ്ക്ക് വിധേയനാകുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിസ്കാരത്തിൽ ഒരു നിലയുള്ള ഖുശൂഉ ഭയഭക്തിയും ഇല്ലാതെ പൂർണ്ണമായിട്ട് അങ്ങനെ നമസ്കരിക്കുന്നു. മൂന്നാമത്തെ ആള് ഈ ചിന്തകൾ വരും, അതിനോട് എതിരിടും, വീണ്ടും നമസ്കാരത്തിലേക്ക് മടങ്ങി വരും. ഇങ്ങനെ നിസ്കാരത്തെ ശരിയാക്കാൻ ശ്രമിക്കുന്നയാൾ മുസ്താബുൻ, അയാൾ പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടുന്നയാളാണ്. മുഖപ്പുറം മാപ്പ് ചെയ്യപ്പെടുന്നയാളാണ്. അയാൾ പരിശ്രമിച്ചു നിസ്കാരം ശരിയാക്കാൻ വേണ്ടി. അപ്പൊ നിസ്കാരത്തിന് ഇടയ്ക്ക് വന്ന ഈ ചിന്തകളുടെ പേരിൽ ഒരു ശിക്ഷ കൊടുക്കാതെ ആളുകൾ എന്ത് ചെയ്യും, അയാൾക്ക് മാപ്പ് കൊടുക്കും. നാലാമത്തെ ആള് പ്രതിഫലം കിട്ടുന്നയാളാണ് മുസ്താബ, കാരണം പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി നിസ്കരിച്ചയാണ്. അഞ്ചാമത്തെയാള് അയാളാണ് മുഖർമ്മം, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തയാളാണ്. നമ്മുടെ നമസ്കാരത്തിൽ ഏതവസ്ഥയിലാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ എല്ലാം നമ്മളെല്ലാം ആലോചിച്ചു നോക്കുക, നമ്മളെല്ലാം നിസ്കരിക്കുന്നുണ്ട്, നമ്മുടെ നമസ്കാരത്തിൽ ഏതവസ്ഥയിലാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഈ നിസ്കാരം മനുഷ്യനെ എല്ലാ തിന്മയിൽ നിന്നും തടയുന്നതാണ്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൽ സംശയിച്ചാൽ കാഫിറായിരിക്കും. സംശയിക്കുന്ന കാര്യം ഉറപ്പാണ്, പക്ഷെ നമ്മളെ നമസ്കാരം നമ്മൾ എന്തുകൊണ്ട് തടയുന്നില്ല? നമസ്കാരം ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയില്ല. ഇനി ഇബ്ലീസ് നമ്മളെ വേറൊന്നും തോന്നൽ തോന്നിപ്പിക്കും. എന്തറിയോ, നമുക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയാവുന്ന അല്ലെ, നമുക്ക് ഇങ്ങനെ നിസ്കരിച്ചാൽ മതി, അങ്ങനെയല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്, നമ്മൾ നമസ്കാരത്തെ മഷ്ക് ചെയ്ത് 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 ശരിയാക്കി എടുക്കാം. അതെ, നമസ്കാരത്തെ ഓരോ ദിവസവും നന്നാക്കി 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 എടുക്കണം. ഞാൻ എന്നും മരിക്കുന്നവരെ ഇങ്ങനെ നിസ്കരിച്ചാൽ മതി, അങ്ങനെ. ഒരു പ്രാവശ്യം ഒരാളോടുത്ത് ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക. എത്രയോ കാലമായിട്ട് നിസ്കരിക്കുന്നയാള് എന്ന് മാത്രമല്ല വലിയ ദീനുള്ള ആളെന്ന് ജനങ്ങൾ തോന്നുന്നതാണ്. അപ്പൊ സ്മയബാബുൽ മൻ ഹമീദ പറഞ്ഞു, ഷമീമദ പറഞ്ഞു, റബ്ബന ലക്കൽ ഹംദു മിൻ അസ്സമാവാതി വൽ അർദ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം ഞാൻ എന്തെങ്കിലും പറയും. എന്നാലോചിച്ച് നോക്കും, മനുഷ്യരുടെ ഇഹാനത്ത്, നമസ്കാരത്തെ കുറിച്ചുള്ള ഇഹാനത്ത്, ഇത് പഠിക്കേണ്ട നിർബന്ധമല്ല. എന്തെല്ലാം പഠിച്ചു, നമ്മളെന്തെല്ലാം പഠിക്കുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് പണ്ഡിത സംസാരിക്കാൻ പറയും, എല്ലാ പ്രായമുള്ളവരും മൊബൈൽ പഠിച്ചേക്കുന്ന കൊച്ചു പിള്ളേരെ കഴിയുന്നതാണ് അല്ലെ. എല്ലാ പ്രായമുള്ളവർക്കും തോന്നാൻ അറിയത്തില്ല, എല്ലാം എടുക്കാൻ അറിയാവുന്നു. എവിടെ പോയി പഠിച്ചത്? ഏറ്റവും പ്രായം കുറഞ്ഞവരുന്നു, ഒരു മടിയില്ല, ഒരു നാണക്കേടില്ല. ഫാത്തിയാന്ന് പഠിച്ചിട്ടുണ്ടോ നമ്മള്? നമ്മുടെ ചെറുമക്കളെ എടുത്ത് ചോദിച്ചിട്ട് പഠിക്കണം ഫാത്തിയ അറിയില്ലെങ്കിൽ മദ്രസയിൽ പോയിട്ട് വരുന്ന മോളെ വിളിച്ച് എന്റെ ഫാത്തിയ ഒന്ന് ശരിയാക്കാൻ പറയണം. നടക്കണുണ്ടോ? മോമിനിയങ്ങൾ നടക്കേണ്ട കാര്യമില്ല. എന്റെ അത്തഹിയാത്തൊന്ന് ശരിയാക്കി തരാൻ മകളോട് പറയണം, മകനോട് പറയണം, ഭാര്യ എടുത്ത് പറയണം, പള്ളിയിലെ ഉസ്താദ്മാരെടുത്ത് പറയണം, അറിയുന്നവരോട് പറയണം. ഞാൻ എന്റെ നിസ്കാരത്തിലെ ഓരോ തസ്ബീഹാത്തുകൾ ശരിയാണോ നോക്കാൻ പറയണം. അങ്ങനെ പഠിക്കൽ ഫർളായിനാണ്, നമസ്കാരം ഫർളായാലും ഇതും ഫർളാണ്. അതിപ്പോ ആരോധിയാലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, ആലിമിങ്ങൾക്കും ഉണ്ടാവും, അല്ലാത്തവർക്കും ഉണ്ടാവും. അങ്ങനെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി പഠിച്ച് നമസ്കാരം പൂർത്തിയാക്കണം. അത് നമ്മളോടുള്ള ഖബറിലെ ആദ്യം മക്ഷരുടെ ആദ്യത്തെ ചോദ്യമാണ്. ഖബറിലെ ഏറ്റവും വലിയ ശിക്ഷ മൂത്രത്തിന്റെ വല്ലാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ് മൂത്രത്തിന്റെ വല്ല ശിക്ഷിക്കാൻ കാരണം? എന്താ? നമസ്കാരത്തെ ബാധിക്കുന്നുണ്ട്. നോമ്പ് നിസ്കാരത്തിന് മൂത്രത്തിന് വായ്പ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. നമസ്കാരത്തെ ബാധിക്കും ആ ശുദ്ധി, അതുകൊണ്ടാണ് നിങ്ങൾ മൂത്രത്തെ നല്ലതുപോലെ സൂക്ഷിക്കുക, ശുദ്ധിയായി കഴിഞ്ഞാൽ നല്ലതുപോലെ വൃത്തിയാക്കുക. ഖബറിലെ പൊതുവായ ശിക്ഷ മൂത്രത്തിൽ നിന്നും സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം അതിൽ നിന്നും സൂക്ഷിച്ചില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, നിസ്കാരത്തെ അത് ബാധിക്കും. അപ്പൊ അതിന്റെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം. ഓരോ കാര്യങ്ങളും നിസ്കാരത്തെ എന്തെല്ലാം കാര്യങ്ങൾ ബാധിക്കുന്നു അതെല്ലാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എത്രത്തോളം ഫുഖഹാക്കൾ പറഞ്ഞു എന്ന് വെച്ചാൽ, നമസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിവായിട്ട് നിസ്കരിക്കാൻ പറയും അല്ലെ. ഒരാൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു.
മുത്രമൊക്കെ മുട്ടിയിരിക്കുക, അപ്പൊ ഓടി ഒന്ന് നിസ്കരിക്കുക. ഇല്ല, മുത്രമൊക്കെ ഒഴിച്ച് റാഹത്തായിട്ട് നിസ്കരിക്കണം. എന്താ മറ്റേ നിസ്കാരം മുഴുവൻ മുത്രം ഒഴിക്കാനുള്ള ഉത്രാവായി, അങ്ങനല്ല നിസ്കരിക്കേണ്ടത്. നമസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന കാര്യം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സകീന, നിങ്ങൾ സമാധാനത്തോടെ പോകാൻ പറഞ്ഞു. നിങ്ങൾ ഓടണ്ട, കൈകെട്ടി മണ്ണ പിന്നെ ഓടണ്ട. ഇത് അദറക്തും ഫസല്ലു, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിച്ച് ബാക്കി നിങ്ങൾ പൂർത്തിയാക്കി. മാമ കൈകെട്ടി ഉറക്കാച്ച് പോയി, ഉറക്കാച്ച് ഓടണ്ട, സമാധാനത്തോടെ വരും, ഗാംഭീര്യത്തോടെ വരും, ഗൗരവത്തോടുകൂടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി പോകും. നമ്മൾ നാല് കണ്ണം ചാടി ഓടി വന്ന് കൈകെട്ടി റുക്കുവിലേക്ക് ഉറക്കാച്ചു, മാഷാല്ലാഹ്, നമുക്ക് മാഷാല്ലാഹ്. നേരത്തെ വരാൻ പരിശ്രമിക്കും, ബാങ്ക് കണ്ടാൽ ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കി, സുന്നത്ത് നമസ്കാരങ്ങൾ ഒന്ന് വീട്ടിൽ നമസ്കരിച്ചു, ഒഴിവുചെയ്ത് വീട്ടിൽ നിന്നും സുന്നത്ത് നമസ്കരിച്ചിട്ട് വരും. അത് ഏറ്റവും ശ്രേഷ്ഠമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ മത്സരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ അമലികൾ എഴുതുന്ന വിഷയത്തിൽ. മൂന്ന് കാര്യത്തെ കുറിച്ച് ചോദിച്ചു. വിധങ്ങൾ സല്ലാസ്ലമോട് പറഞ്ഞു, മലക്കുകളൊക്കെ മത്സരിക്കുന്നത് എന്തിനാണെന്നറിയാം? മനുഷ്യൻ വെറുപ്പുള്ള സമയത്ത് ഒഴുവിനെ പൂർത്തിയാക്കി ചെയ്യുക. വെറുപ്പെന്ന് പറഞ്ഞ നല്ല തണുപ്പുള്ള സ്ഥലം, നമ്മുടെ നാട്ടിൽ അത് അനുഭവപ്പെടാറില്ല. പക്ഷെ മറ്റു രാജ്യങ്ങളിലേക്കോ നാടുകളിലേക്കോ യാത്ര ചെയ്താൽ നമുക്കറിയാൻ പറ്റും, സുബൈക്കൊക്കെ നല്ല തണുപ്പായിരിക്കും, വൈകുന്നേരം നല്ല തണുപ്പായിരിക്കും. അപ്പം ചിലപ്പോൾ ഐസ് കട്ടകൾ തൊട്ട പോലിരിക്കും വെള്ളമൊക്കെ എടുത്ത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒഴുവിനെ പൂർത്തിയാക്കി നിർവഹിക്കുക. മലക്കൾ അവരുടെ പ്രതിഫലം എഴുതാൻ മത്സരിക്കുമെന്ന് സയ്യിദന മസാജ്, പള്ളികളിലേക്ക് അധികമായി ചവിട്ടടി വെക്കുക, നടന്നു വരിക. ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രതിഫലം എഴുതുന്നതിന് മലക്കുകൾ മത്സരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സൂക്ഷ്മതയോടെ വരിക നമസ്കാരത്തിന്, സമാധാനത്തോടുകൂടി വരിക. ആ മനുഷ്യനെ മലക്കുകൾ മുസാഫാ ചെയ്യും. മസ്ജിദിൽ വന്നാൽ രണ്ട് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം സുന്നത്ത് നമസ്കാരം പൂർത്തീകരിച്ച് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. നമ്മൾ പള്ളിയിൽ ഒച്ചപ്പാടും ബോളം ഉണ്ടായിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ബോളം ഒച്ചപ്പാടും. ഒന്നി മിണ്ടാതിരിക്കും, എത്തിക്കാമെന്ന് എത്തിയിരുന്നു മിണ്ടാതിരിക്കും. ഏ ഖുർആൻ ചൊല്ലി പോലും, ഏ ദിക്ർ ചെയ്യും, നന്മ ആലോചിക്കും. അതിനൊക്കെ ഒച്ചപ്പാടും ബോളം ഉണ്ടാക്കിയ പിന്നെ കൈകെട്ടുമ്പോഴല്ലേ അത് തന്നെയായി. എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. വിധങ്ങൾ സല്ലല്ലാഹു സഹാബാക്കൾ നമസ്കരിച്ച് കാണിച്ചതുപോലെ നമസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞത്. ആ നമസ്കാരം എങ്ങനെയായിരുന്നു? അത് അവർക്ക് ഏറ്റവും വലിയ ആനന്ദകരമായിരുന്നു. മിഹ്റാജ് മുഅ്മിന്റെ അള്ളാഹുമായിട്ടുള്ള കൂടിച്ചേരല്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ക്രമീകരണം അള്ളാഹു തആല വെച്ചിരിക്കുന്നത് തന്നെ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ പാകത്തിന്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയം നമസ്കാരത്തിന്റെ സമയമാണ്, പ്രത്യേകിച്ച് സുജൂദിന്റെ സമയം. അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന സമയം. ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അത് ചെയ്യുക. സഹാബാക്കൾ അതിനെ പ്രതീക്ഷിക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഏത് ഒരു കാര്യം നടക്കാറുണ്ട്, ഞാൻ ഫർള് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യും, അടുത്ത നമസ്കാരം കഴിയുമ്പോൾ ആ കാര്യം ഞാൻ അള്ളാഹുവിനോട് പറയും, എന്നിട്ട് അത് വാങ്ങിയെടുക്കും. സഹോദരങ്ങളെ, ഈ നമസ്കാരത്തിൽ അശ്രദ്ധ വന്നാൽ എല്ലാ കാര്യങ്ങളിലും അശ്രദ്ധമായി. ഒരു മനുഷ്യൻ രാവിലെ രണ്ട് നമസ്കാരങ്ങൾ കപട വിശ്വാസികൾക്ക് വലിയ ഭാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളു അലൽ മുനാഫിഖീൻ അൽഇശാ വസ്സുബ്ഹ്, ഒന്ന് ഇശാ നമസ്കാരം, മറ്റൊന്ന് സുബ്ഹ്. സുബ്ഹ് നമസ്കാരം കപട വിശ്വാസികൾക്ക് ഭാരമാണ്, ഇശാ നമസ്കാരം അവർക്ക് ഭാരമാണ്. എന്നിട്ട് എഴുതാൻ പറഞ്ഞു, അതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടുകാലിൽ എഴുന്നിട്ടെങ്കിലും അവർ പള്ളിയിൽ നമസ്കരിക്കുമായിരുന്നു. ഐഷായിലെ ഈ സുബഹിയും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലെഴുന്നിട്ടെങ്കിലും പള്ളിയിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു തആല ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ഇബാദത്തിനെ കുറിച്ച് പറയും. ഈ ഇബാദത്തിനെ ഓർമ്മപ്പെടുത്തുക.
ഇത് അള്ളാഹുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത്. ഇതിനിടയിലുള്ള നമ്മുടെ പാപങ്ങളെ കഴുകി കളയുന്നതാണ്. തത്തരിപ്പൂനത്തരിപ്പൂൻ സുബമായി സുഖമായി പറഞ്ഞു, പാപങ്ങൾ കാരണമായിട്ട് നിങ്ങൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നേരത്തെ നമസ്കാരം കൊണ്ട് ആ പാപങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കപ്പെടും. ഒരു പറന്ന നമസ്കാരം അടുത്ത പറന്ന നമസ്കാരം വരെ വന്നു പോകുന്ന ചെറിയ വീഴ്ചകൾക്ക് പരിഹാരമാണ്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തെ കൂട് കൽപ്പിക്കണം, അവരെയും അതിൽ ശ്രദ്ധയുള്ളവരാക്കണം. വിധങ്ങൾ ശ്രദ്ധാനുസരണം അള്ളാഹു തആല പറഞ്ഞു, താങ്കൾ നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കും, താങ്കളും അതിൽ ക്ഷമയുള്ളയാളായിരിക്കും. താങ്കളോട് നാം റിസ്ഖിനെ ചോദിക്കുന്നില്ല, നാമാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. ഇന്ന് നമ്മൾ റിസ്ഖിന് വേണ്ടി നിസ്കാരത്തെ മുടക്കും. കട, കച്ചവടം, ഉദ്യോഗം, തൊഴില്, ഇതിനുവേണ്ടി നമ്മൾ നമസ്കാരത്തെ ഉപേക്ഷിക്കും. നമസ്കാരത്തിലൂടെയാണ് റിസ്ഖ് തരുന്നതെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. നമ്മൾ റിസ്ഖിന് വേണ്ടി നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നു, നമ്മുടെ റിസ്ഖിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ശുഭമുണ്ടാവും, അപലക്ഷണം ഉണ്ടാകും. അള്ളാഹു തആല മനസ്സിലാക്കാത്ത ഒത്തിരി പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ആര് ഈ നിസ്കാരത്തെ പൂർണ്ണമായി സൂക്ഷിക്കുന്നോ ഒന്നാളെ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ആ നിസ്കാരം പ്രകാശമായിരിക്കും, അവനത് ദൃഷ്ടാന്തമായിരിക്കും, അവൻ അള്ളാഹുവിന്റെ മുന്നിലുള്ള പ്രമാണമായിരിക്കും. ആരാ നിസ്കാരത്തെ പൂർണ്ണമായി സൂക്ഷിച്ചില്ലയോ അവൻ അന്ത്യനാളിൽ ഒരു പ്രകാശം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു തെളിവും ഉണ്ടാകുകയില്ല, ഒരു പ്രമാണവും ഉണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ നാളെ ആഖിറത്തിൽ തുടങ്ങിയ ഏറ്റവും വലിയ കൊടിയ ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചുകൊണ്ട് എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തോട് നമസ്കാരത്തെ കൽപ്പിക്കണം, കുട്ടികളോട്, ചെറുപ്പക്കാരോട്. ഇതിൽ അശ്രദ്ധമാകാൻ പാടില്ല, ഇസ്ലാമുമായിട്ടുള്ള ബന്ധം അറ്റുപോകും. അള്ളാഹു തആല മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.